ി പി എം ആർ അജിത് കുമാറിനോട് പി വി അൻവറിന് തീർത്താൽ തീരാത്ത പകയുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളത് പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നു അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിണറായി വിജയൻ ഇതോടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ടും അൻവറിനെ അടപടലം ചവിട്ടി പുറത്താക്കിക്കൊണ്ടും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന് നേരെ പി വി അൻവർ കൊടുവാളെടുത്തതിന്റെ കാരണം ഇപ്പോൾ ഉൾട്ടയാക്കി പിണറായി വിജയൻ അത് അൻവറിന്റെ തലയിൽ തന്നെ കൊണ്ടങ്ങിട്ടിരിക്കുകയാണ് ഈ കലകവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അടവ് തന്നെയാണ് പിണറായി പുറത്തെടുത്തിരിക്കുന്നത് അതായത് അൻവറും എം ആർ അജിത് കുമാറും തമ്മിലുള്ള പകയുടെ കാരണം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു ഇനി ആ വഴിക്ക് ചർച്ച നടക്കും ചീഞ്ഞുനാറി നിൽക്കുകയാണല്ലോ ആഭ്യന്തര വകുപ്പ് ഈ ചർച്ചയ്ക്കിടയിൽ ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാദത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള നീക്കം കൂടിയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് അതായത് മറുനാടനും പി വി അൻവറും എം ആർ അജിത് കുമാറും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം മുൻപ് മാധ്യമങ്ങൾക്ക് നേരെ വലിയൊരു വെല്ലുവിളി നടത്തി മാധ്യമങ്ങൾക്കെല്ലാം ചെസ് നമ്പർ ഇട്ടുകൊണ്ട് വേട്ടയാടി പി വി അൻവർ രംഗത്ത് വന്നൊരു ഒരു സമയം അതൊന്നും കേരളം മറന്നിട്ടുണ്ടാകില്ല അതിൽ ഏറ്റവും കൂടുതൽ പി വി അൻവർ വെല്ലുവിളിച്ചത് മറുനാടൻ എന്ന ചാനലിനെയാണ് ഉടമ ഷാജൻസ്കറിയയെ തൂക്കി അകത്തിടാൻ ജയിലിൽ കിടത്താൻ ആകുന്നതെല്ലാം അന്ന് അൻവർ ചെയ്തിരുന്നു പക്ഷേ ഒരു ദിവസം പോലും ഷാജൻസ്കറിയ്ക്ക് അകത്ത് കിടക്കേണ്ടി വന്നില്ല അന്ന് മറുനാടനെ രക്ഷിച്ചത് എം ആർ അജിത് കുമാറാണെന്നും അജിത് കുമാർ കാശ് വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുമുള്ള ആരോപണമാണ് അൻവർ ഉയർത്തുന്നത് ഈ ഒരു കാരണമാണ് ഇപ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വഴിക്ക് ചർച്ച പോയിക്കോട്ടെ എന്നുള്ള കണക്ക് കൂട്ടലാണ് പിണറായി വിജയന് കൃത്യമായി ഉണ്ടായിരുന്നത് അതായത് അജിത് കുമാറിനെതിരായ അൻവറിന്റെ പകയ്ക്ക് കാരണം മറുനാടൻ മലയാളി വിഷയമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറയുകയായിരുന്നു സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളെ എല്ലാം തന്നെ ഞെട്ടിച്ചു പിണറായി വിജയന്റെ ഈ ഒരു പ്രതികരണം അതായത് അൻവർ വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ വേട്ടയാടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന്റെ കാരണം എം ആർ അജിത് കുമാറിനോട് അൻവറിനുള്ള പകയാണെന്ന് പിണറായി വിജയൻ ചർച്ച കൊടുത്തിരിക്കുന്നു മറുനാടൻ മലയാളിയെ രക്ഷിച്ചത് അജിത് കുമാർ ആണെന്ന പരാതി അൻവർ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് അജിത് കുമാർ ആണ് എന്നായിരുന്നു പരാതി ഒരു ഘട്ടത്തിൽ ഞാൻ പരിശോധിച്ചു എൻ്റെ ബോധ്യത്തിൽ അങ്ങനൊന്ന് ഇല്ല പോലീസിൽ അന്വേഷിച്ചു അവർ എല്ലാ നടപടിക്രമവും പാലിച്ചു അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയമാകുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അയാൾ ഇയാളെ സഹായിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു അവർ സി പി എം ഓഫീസിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അത്ര മാത്രം പിണറായി വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു അതായത് അൻവറിനെ കൃത്യമായി കുടുക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ മറുനാടനോട് എന്താണ് അൻവറിന് ഇത്ര പകയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും പിണറായി വിജയന്റെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് അൻവറിനെതിരെ സ്ഥിരം വാർത്ത കൊടുക്കുന്നത് മറുനാടൻ മലയാളിയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും അൻവറിന്റെ വാർത്തകൾ അത്ര സീരിയസ് അല്ലാതെ കൊടുക്കുമ്പോഴും മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ പി വി അൻവറിനെ വലിയ രീതിയിൽ ശക്തമായി വിമർശിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തിരുന്നു അതും അൻവർ ഭൂമി കൈയേറിയതും തടയണ കെട്ടിയതും നടപടി എടുക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടും സർക്കാർ അൻവറിനെതിരെ നടപടി എടുക്കാത്തതിലും ഒക്കെ വലിയ രീതിയിൽ വിമർശനം ചൊരിഞ്ഞുകൊണ്ട് മറുനാടൻ മലയാളി വാർത്തകൾ കൊടുത്തിരുന്നു ഇതിന്റെ ഒരു കലിപ്പാണ് ന് ഇപ്പോൾ മറുനാടനോടും അതോടൊപ്പം തന്നെ അജിത് കുമാറിനോടും ഉള്ളതന്ന വിശദീകരണം പറയാതെ പറയുകയായിരുന്നു പിണറായി വിജയൻ അത് മാത്രമല്ല ഈ മുഖ്യമന്ത്രി ഇതൊക്കെ പറയുമ്പോഴും മറുനാടനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയും ചെയ്തില്ല കാരണം ചോദിക്കേണ്ടി വന്നില്ല എല്ലാം തന്നെ പിണറായി വിജയന്റെ നാവിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുന്നതും അതായത് ചോദിക്കാതെ തന്നെ പിണറായി വിജയൻ എല്ലാം പറഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം പോലും ഉണ്ടായിട്ടില്ല കൃത്യമായ ചോദ്യത്തിന് മറുപടി പോലും പറയാത്ത ആളാണ് പിണറായി വിജയൻ എന്നാൽ ഇന്ന് ആ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പിണറായി വിജയൻ പലതും വെട്ടി തുറന്നു പറയുകയായിരുന്നു അൻവർ എം എൽ എയെ തള്ളി പറഞ്ഞും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പൂർണ്ണമായും പിന്തുണച്ചും അജിത് കുമാറിനെ ചേർത്ത് നിർത്തിയുമാണ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് അതായത് ശശിയെയും അജിത് കുമാറിനെയും താൻ തള്ളിക്കളയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി വ്യക്തമാക്കിയത് പി വി അൻവർ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നടപടിയെടുക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതായത് അൻവർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ നടപടിയെടുക്കാൻ തന്നെ കിട്ടില്ല എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അൻവറിന് തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കും ഇത് മാത്രമല്ല മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് അൻവർ പ്രചരിപ്പിച്ചതെല്ലാം തെറ്റാണ് എന്നുകൂടി പറയാതെ പറയുകയായിരുന്നു പിണറായി വിജയൻ നമുക്കറിയാം അന്ന് പി വി അൻവറും മറുനാടൻ മലയാളിയും കൂടി വലിയ രീതിയിൽ പോര് തുടങ്ങി നിൽക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം വന്ന് വലിയ രീതിയിൽ മറുനാടനെ വിമർശിക്കുകയും കൊത്തിപ്പറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മറുനാടൻ്റെ ഓഫീസിൽ കയറുകയും അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും അവിടുത്തെ ജോലിക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അതിനെ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു വാദമാണ് പിണറായിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് എന്തായാലും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയൻ മറുനാടനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് സമ്മതിക്കേണ്ടി വന്നു പിണറായി വിജയന് പി വി അൻവർ ആരോപണങ്ങൾ ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ശ്രദ്ധയിലും കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷമായിരുന്നു മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് ആ നിലപാടല്ല അൻവർ സ്വീകരിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നിലപാടല്ല അതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്തായാലും ഇപ്പോൾ അടപടലം തേഞ്ഞിരിക്കുന്നത് പി വി അൻവറാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനകൾക്കൊക്കെ അൻവർ എന്ത് മറുപടി പറയും എന്നുള്ളത് ഇനി നിർണായകമാണ് അൻവറിന്റെ വായിൽ നിന്ന് ഇനി എന്തൊക്കെ വരാം കാരണം എന്തായാലും ഇപ്പോൾ തന്നെ പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഇനിയിപ്പോൾ അൻവറിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അൻവറിന്റെ വായിൽ നിന്ന് ഇനി എന്ത് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം